ഇരവാദം ഉന്നയിച്ചുകൊണ്ട് മിനു മുനീർ എന്ന സ്ത്രീയെ നടത്തിയ കുറേ വെളിപ്പെടുത്തലിൻ്റെ പുറയിലാണ് നമ്മളെല്ലാവരും. എന്നാലിത് കേവലം യാദൃശ്ചികമാണ് എന്ന ആ ഒരു ധാരണ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. മിനു മുനീറിൻ്റെ ഈ വെളിപ്പെടുത്തലിൻ്റെ പിറകിൽ ശക്തമായ ബുദ്ധികേന്ദ്രങ്ങളുണ്ട്, പ്രബലരായ വ്യക്തികളുമുണ്ട്. കാരണം ആദ്യമൊക്കെ മുകേഷ്, ഗണേഷ് ഇങ്ങനെയുള്ള ജയസൂര്യ ഇങ്ങനെയുള്ള ആളുകളെ തൊട്ട് തൊട്ട് തഴുകി, ഇപ്പോൾ ബാലചന്ദ്രൻ മേനോനെ സ്വയംഭോഗം ചെയ്ത മുഖത്തോട്ടൊഴിച്ച് മൂന്ന് പെൺകുട്ടികളെ ഒരേ സമയം കിടത്തി ഭോഗിച്ചത് താൻ കണ്ടു. ഇതും കഴിഞ്ഞിട്ട് അടുത്ത മേഖലയിലേക്കാണ്. എന്തിനേറെ പറയുന്നു, മരിച്ചുപോയ കലാഭവൻ മണി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ജാഫറിടിക്കാണ് കൂട്ടിക്കൊടുത്തതെന്നും അവസാനം മണി എവളുടെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് വരെയാണ് വാർത്തകൾ അങ്ങ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീക്ക് ഒരു കാര്യം സത്യമാണ്, സിനിമാ മേഖലയിലെ പല ആളുകളുമായിട്ടും ബന്ധമുണ്ട്, അതിൽ കിടന്ന ബന്ധമുണ്ട്. ഇപ്പം മുകേഷിൻ്റെയൊക്കെ നമുക്കറിയാം, മുകേഷ് ബന്ധമില്ലായിരുന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് മുകേഷിന് ജാമ്യം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഈ സ്ത്രീ പൈസ ചോദിച്ചു പലപ്പോഴായിട്ട് മുകേഷിൻ്റെ പുറകെ നടന്നു എന്നുള്ളത്. അതായത് പലർക്കുടെ ഒപ്പം ഇവർ കിടന്നിട്ടുണ്ട്, പലരുടെയും പൈസ വാങ്ങിയിട്ടും ഉണ്ടാകാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മുകേഷ് കൊടുത്തില്ല, അപ്പോൾ വന്നു, അപ്പോൾ ആ ചാറ്റെല്ലാം മുകേഷിന് തുണയായി. ഇതേപ്പോൾ സിദ്ധിക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് മറ്റൊരു പെൺകുട്ടി പറഞ്ഞാണ്, സിനിമാ മേഖല ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഭരണരംഗത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് ഈ ഇപ്പോഴത്തെ ഭരണ സംവിധാനവുമായിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാ ആളുകൾക്കെതിരെ ആരോപണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ആരാണ്? ഇതിനെല്ലാം ഇത്ര വാർത്താ പ്രാധാന്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുൻ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ മുൻനിര മാധ്യമങ്ങളൊന്നുമല്ല, യൂട്യൂബേഴ്സ് തന്നെയാണ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഇതിൻ്റെ പിറകിൽ എവിടെയോ ഒരു ചരടുവലിയുണ്ട്. കാരണം ഈ സ്ത്രീ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നുമല്ല. ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്നത് തട്ടിക്കൂട്ട് ആളുകളുടെ മുന്നിൽ എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അപ്പോൾ ഇതിൽ കുറച്ച് സത്യമുണ്ട്, കഴമ്പുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് മലയാള സിനിമയിൽ ആവശ്യത്തിന് ഇത്രയും കാലം ഒരു സ്ത്രീ പീഡന കേസുമായിട്ട് ആരോപണമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഓരോരോ വ്യക്തിയും നമുക്കറിയാം. ജനപ്രിയ നായകൻ അപ്രിയനായി പോയി അല്ലേ? അപ്പോൾ ആ ഒരു ആളുകളിലേക്ക് മാത്രം ഇവരുടെ ആരോപണം ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം വന്നു വന്നതിൻ്റെ എല്ലാം പിറയിൽ ദിലീപാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏതോ ബുദ്ധികേന്ദ്രങ്ങൾ ഈ സ്ത്രീയെ കരുവാക്കിക്കൊണ്ട് എന്തൊക്കെയോ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കുത്സിത ശ്രമമാണ്. കാരണം ഒരു ബാലചന്ദ്ര മേനോൻ്റെ വെളിപ്പെടുത്തൽ നടത്തുന്ന സ്ത്രീ പറയുക, മൂന്ന് ദിവസം ഒരു ദിവസം പോയി, പിന്നത്തെ ദിവസം മൂന്ന് പണങ്ങളെ ചെയ്യുന്നുണ്ട്, വീണ്ടും രാത്രി വിളിച്ച് ഒരു മണിക്ക് ഞാനങ്ങ് ചെന്നേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇത്രയെല്ലാം വിളി അന്തസ്സുള്ള ഒരു സ്ത്രീ നട്ടപ്പാതിരിക്ക് ചെല്ലത്തില്ല എന്ന്? അത് അതിന് മുന്നേ ഒരു മൂന്ന് പെണ്ണുങ്ങളെ ഒരുമിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നു, നാലും ചാണങ്ങൾ കുത്തിയിരുന്ന് കാണുന്നു, ഇവളോടെ നിന്ന് സെറ്റ് ആൻഡ് എൻജോയ് എന്ന് പറഞ്ഞൊന്ന് ആ വ്യക്തിയാണ് വീണ്ടും വിളിക്കുമ്പോൾ വിളിപ്പിക്കാൻ പോകണം. അപ്പം നമുക്കറിയാം, ഇത് ഏറ്റവും അവസാനമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്ന ലെന എന്ന് പറഞ്ഞ നടി, ആ നടീനെ കൂടി ഇതിനകത്തോട്ട് വലിച്ചിട്ടു. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? യഥാർത്ഥത്തിൽ പോലീസ് ഇപ്പം ചെയ്യേണ്ട കാര്യം ഈ ആരോപണങ്ങൾ മൊത്തം ഉന്നയിക്കുന്ന ഈ സ്ത്രീയെ പിടിച്ച് 10 ദിവസം കസ്റ്റഡി വെച്ച് നേരായ വിധത്തിൽ ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ മിനു മുനീറിനെ ചോദ്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിലോട്ടൊന്നും ആരും ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല. എല്ലാവരും മിനു മുനീർ പറഞ്ഞ സംഭവത്തെ ട്രോളിയും പെറുക്കിയും, ഞാനുൾപ്പെടെ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, നമ്മൾ വീഡിയോ ഇട്ടും ഇതിനെ മിനു മുനീറിനെ അല്ലെങ്കിൽ അവരുടെ വെളിപ്പെടുത്തലിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയും, മറുവശം ഈ സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥത്തിലുള്ള രൂപം എന്താണ്, ഇവരെന്തിനാണ് ഇങ്ങനെ എല്ലാവരുടെയും പുറകെ പോയത്, അപ്പോൾ ഈ ഒരു സ്ത്രീക്ക് മാത്രമേ ഉള്ളോ അതോ സിനിമാ മേഖലയിലുള്ള എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് എന്ന രീതിയിലേക്ക് ഇവർ നടത്തുന്ന ഈ നീക്കത്തിൻ്റെയും വെളിപ്പെടുത്തലിൻ്റെയും പുറകിൽ ശക്തമായ ബുദ്ധികേന്ദ്രമുണ്ട്. ആദ്യമായിട്ട് ഈ പെണ്ണിനെ പിടിച്ച് ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ വന്ന് വന്ന് കേരളത്തിലെ യഥാർത്ഥ രതിച്ചേച്ചി എന്ന് പറയുന്നത് മിനുമുനീർ ആണെന്ന് ആ സ്ത്രീ തെളിയിച്ചു കഴിഞ്ഞു. കാരണം
ഒന്നല്ല, ഇവരെ തൊടാത്തതും പിടിക്കാത്തതുമായ ഓരോ ആണുങ്ങളും ഇല്ലേ, എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഫീൽഡ് മോശമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവള് പിന്നെയും കുത്തിത്തെളുകി. ഈ സിനിമ ഫീൽഡുകാരുടെയും ഇവരുടെ എല്ലാം പുറകെ പോകേണ്ട വല്ല കാര്യം ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവള് സിനിമയില് ആ ഇവളുടെ കസിനാണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞ ആരോപണം ഒരു പക്ഷേ ശരിയായിരിക്കാം. ഇവള് സിനിമ മേഖലയിലുള്ള എല്ലാ അവന്മാർക്കും പെണ്ണു കൂട്ടിക്കൊടുത്ത്, അല്ലെ, പെൺപിള്ളേരെ എത്തിച്ചു കൊടുത്ത് സിനിമയിലെ ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ എവിടെയൊക്കെയോ വാങ്ങിക്കൊണ്ടിരുന്ന വെറും ഒരു തേർഡ് റേറ്റ് പിമ്പെന്നോ ഇല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും വാക്കുകളാണോ ഉപയോഗിക്കേണ്ടത്? ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് അതിൽ കൂടുതൽ വാക്കുകളൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കാരണം മിനി മുനീറിനെ വിശ്വസിച്ച് ഇവരുടെ വെളിപ്പെടുത്തൽ, ഇവരൊരു എന്താണ് മുത്തിച്ചിപ്പിയിലെ ഫയറിലെയൊക്കെ കഥ പറയുന്നതിൽ ഓരോ ദിവസം ഓരോരുത്തരെ കുറിച്ച് പറയുന്നു. ഇവർക്ക് കുറെ പേരും പ്രശസ്തിയും കിട്ടുന്നത് കുപ്രസിദ്ധിയാണെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ലോകം മുഴുവനും സിനിമയിൽ ഈ മിനി മുനീർ എന്നുള്ള സ്ത്രീയെ അറിയത്തില്ലെങ്കിൽ ഇപ്പം ലോകമായ ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന ഈ ഒരു സ്ത്രീയാണ്. ഇവള് അറിയാത്തവരാരും ഇല്ല. എവിടെയോ ഈ മിനു എന്നുള്ള സാധനത്തിൽ നിന്ന് ഞാനൊന്നും ഒരിക്കൽ പോലും കേട്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഇപ്പൊ ഇത് എവിടെ തിരിഞ്ഞാലും മിനു തത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുദ്ദേശിച്ചത് അവർ നേടി. മാത്രമല്ല, ഇപ്പോൾ ഭരണ സ്ഥിരാകേന്ദ്രവുമായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനവുമായിട്ട് അടുത്തു നിൽക്കുന്ന എല്ലാ നടന്മാരെ കുറിച്ച് ഈ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. പറയാത്തവരുമായിട്ട് ആരാ ഉള്ളേ? അപ്പൊ ഇവര് പറയാത്തവരാരൊക്കെയാണ്, അവരുമായിട്ടുള്ള ബന്ധം എന്താന്ന് ചിന്തിക്കുക. മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം അതിനകത്ത് എത്രയൊക്കെ ആളുകളുണ്ട്, ഏതൊക്കെ എന്ന്. അവരെ കുറിച്ച് ഒരുപാട് പേരും കുപ്രസിദ്ധിയൊക്കെ ഉണ്ട്. അവരെ ഈ സ്ത്രീ തൊട്ടിട്ടില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സൈഡിൽ മമ്മൂട്ടിയെ മോഹൻലാലൊക്കെ, മോഹൻലാലെ പറയുമ്പോൾ മമ്മൂട്ടിയെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മറിച്ച് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ ആളുകളുണ്ട്. അവരെ കുറിച്ച് ഈ സ്ത്രീക്ക് യാതൊരു ആരോപണവും ഇല്ല. അപ്പൊ ഈ സ്ത്രീയെ യഥാർത്ഥത്തിൽ കളത്തിലിറക്കിയത് ആരാണ് എന്ന് വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഇനി അങ്ങോട്ട് സിനിമാ ലോകം ഭരിക്കുന്നത് ആരായിരിക്കും, എന്തിനായിരിക്കും? അതോ ഈ ചീത്തപ്പേര് കേട്ട എല്ലാവരെയും മാറ്റിവെച്ചിട്ട് ഇനി നല്ലവരാണെന്നും ചീത്തപ്പേരില്ലാത്തവരുമാണെന്ന സമൂഹം ധരിക്കാൻ പോകുന്ന കുറച്ച് ആളുകളെ വെച്ചുകൊണ്ട് മാത്രം സിനിമ മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയോ നീക്കിയോ ചെയ്യാനുള്ള ഒരു ഗൂഢമായ ലക്ഷ്യം ഈ വെളിപ്പെടുത്തലിൻ്റെ എല്ലാം പുറകിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് അതിക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.